ഞാൻ തിരുവനന്തപുരം എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രവീൺ ബെൻജോർജ് ആണ്. ഈ ഓപ്പറേഷൻ റേസ് എന്ന ഈ ഒരു പ്രത്യേക പരിശോധനയുടെ ഭാഗമായി രാവിലെ മുതൽ തന്നെ ഇവിടെ വാഹന പരിശോധന നടക്കുന്നുണ്ട്. നിരവധി വാഹനങ്ങൾ, അതായത് രൂപമാറ്റം വരുത്തിയതും അതോടൊപ്പം അപകടകരമായിട്ട് ഓടിക്കുന്നതായിട്ടുള്ള നിരവധി വാഹനങ്ങൾ നമുക്ക് പരിശോധനയിൽ പിടികൂടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പ്രത്യേക പ്രോഗ്രാമാണ്. സംസ്ഥാനത്തുടനീളം നീണ്ടു നിൽക്കുന്ന മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു പരിശോധന രീതിയാണ്. ഇതിൽ ധാരാളം വാഹനങ്ങൾ, അതായത് അനധികൃതമായി രൂപമാറ്റം വരുത്തുന്നതുൾപ്പെടെ റോഡ് സുരക്ഷയെ സാരമായി ബാധിക്കുന്ന തരത്തിൽ വാഹനങ്ങൾ ഓടിക്കുന്നവരെയും അത്തരത്തിൽ അങ്ങനെ ചെല്ലാൻ ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്രകാരമുള്ള പരിശോധനകൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റോഡ് സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള അനധികൃതമായ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളെ പിടികൂടുന്നതോടൊപ്പം മറ്റ് യാത്രക്കാരുടെയും അല്ലെങ്കിൽ സ്വന്തം സ്വന്തം വാഹനത്തിൻ്റെ സുരക്ഷിതത്വവും ശ്രദ്ധിക്കാതെ വളരെ അപകടകരമായും ഉദാസീനമായും വാഹനം ഓടിക്കുന്ന പ്രത്യേകിച്ചും ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുടെ അത്തരം പ്രവർത്തനങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അത് നിയന്ത്രിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സംസ്ഥാനത്തുടനീളം ഇപ്രകാരമുള്ള പരിശോധനകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബോധവൽക്കരണ ക്ലാസ്സുകൾ നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളിൽ മുമ്പ് നൽകിയിട്ടുണ്ട്, ഇപ്പോഴും നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ഇത്തരത്തിലുള്ള പല ദുരനുഭവങ്ങൾ അല്ലെങ്കിൽ വളരെ ദാരുണമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ട് പോലും വീണ്ടും ഇപ്രകാരത്തിലുള്ള പ്രവണത തുടരുന്നത് വളരെ ഖേദകരമാണ്. അതുകൊണ്ട് തന്നെ ബോധവൽക്കരണത്തോടൊപ്പം പരിശോധനകളും ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്രകാരമുള്ളൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ റേഞ്ച്, അതായത് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം കവടിയാർ ഭാഗത്താണ് നിൽക്കുന്നത്. ഈ ഭാഗത്ത് അപ്രകാരം മത്സരത്തിന് വേണ്ടി വന്ന ആരെയും ഞങ്ങൾ പിടികൂടിയിട്ടില്ല. എങ്കിലും രൂപമാറ്റം വരുത്തിയതും അല്ലെങ്കിൽ നിയമവിരുദ്ധമായി വാഹനങ്ങളിൽ വ്യത്യാസങ്ങൾ വരുത്തിയ ചില വാഹനങ്ങളൊക്കെ പിടികൂടാനായിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.